പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. അമ്മേ സ്വർഗസ്ഥിതനാം താതാ, നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ, നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതം ഇവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നത് പോലുലക്കിൽ നിൻ ചിത്തം നിറവേറണമേ, ആവശ്യകമാം ആഹാരം ഞങ്ങൾക്ക് ഇന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയി ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ നിദ്ര പ്രാപിച്ചവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ, ആരാരി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് എൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോ, സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങ് നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശു മിശിഹായി, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാ, നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ.
സഹോദരരെ, നിങ്ങൾ ശ്രമ വരുത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായി കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം ആമേൻ. സഹോദരരെ, യൂദാ സ്ലീഹ എഴുതിയ ലേഖനം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണം. സ്ലീഹ സഹോദരനെ അനുഗ്രഹിക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ചഞ്ചല ചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിന് മുൻപും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ മെസ്സിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മെസ്സിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് നീക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് മെസ്സിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മെസ്സിഹായ്ക്ക് സ്തുതി. 8:1-വാക്യങ്ങൾ. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് വ്യാധികളിൽ നിന്നും വിമുക്തനാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്ന മറിയവും ഹെറോദേസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവാന്നയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റ് പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മെസ്സിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവെ അങ്ങോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവെ അങ്ങോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദിസ വഴി സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം അരുളി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. വിശ്വാസ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാമോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ അവരെ ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും
കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും നീക്കി ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മെസ്സീഹ, തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവർ, ക്യാൻസർ രോഗികൾ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പ്രായമായ മാതാപിതാക്കൾ, വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, പഠിക്കുന്ന മക്കൾ, ജോലി കിട്ടാൻ വേണ്ടി നിരവധി പരീക്ഷകൾ എഴുതി പൈസയൊക്കെ അടച്ച് കാത്തിരിക്കുന്ന യുവതി യുവാക്കളെ നമുക്ക് ഓർക്കാം. എല്ലാ പൈശാചിക തിന്മകളിൽ നിന്നും രക്ഷിക്കണം ഈശോ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പുരോഹിതരെയും സന്യസ്ത്രീയും ഓർക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ എഴുത്താറയിൽ വയ്ക്കാം. ഈശോയെ, ഈ ബലിവസ്തുക്കൾ ഈശോയുടെ ശരീര രക്തമായി രൂപാന്തരം പ്രാപിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായനേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന എവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവ പിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര അങ്ങയുടെ മഹത്വമേറിയ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട്
അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമയന്മാരോടും സ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടെ വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രന് ഓശാന. കർത്താവിന് നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയെ, എന്റെ ദൈവമേ. അപ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തേൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വണീക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും
കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് മാർ ബാബയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് രുദ്രാപ്രതാക്ക് വേണ്ടിയും അതിർവിത അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് രുദ്രാപ്രതയ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മിത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമാമിതം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും എന്നോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനുമായി ശംസിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശുദ്ധരായി അതിരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ എവിടുന്ന് ആവശിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാമകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തനാൾ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രജ്ഞാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എപ്പോഴും. ദൈവമേ, എന്നിൽ കനിയേണമേ, പാപങ്ങൾ പോറുക്കേണമേ, ഘോരമാമെൻ്റെ അപരാധങ്ങൾ കനിവിയെന്നു മറക്കേണമേ. അറിയുന്നു ഞാനൻ പാപങ്ങൾ, കാണുന്നു ഞാനവയെ മുൻപിൽ, നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. ഞങ്ങളുടെ കർത്താവ് ശംസിഹായ നിരതിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല,
പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നൊഴിയിൽ വന്നു ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർക്കു ഭോജ്യമായി തീർന്നു. സ്നേഹമാർന്നി ദിവ്യഭോജ്യം സ്വീകരിക്കുന്നവരെല്ലാം സത്യമായി ജീവിക്കുമെന്നും നിത്യമാം രാജ്യവും നേടും. നമ്മുടെ കർത്താവ് യേശു സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി അറിഞ്ഞുറിയാതെ വന്നു പോയി പാപങ്ങളൊക്കെ പൊറുക്കണം യേശോ എന്ന് പ്രാർത്ഥിക്കും. നാഥൻ്റെ ദിവ്യ ശരീരവും രക്തവും സ്നേഹമോടെ വന്നു സ്വീകരിപ്പിൻ. കരയെല്ലാം നീക്കി എൻ ആത്മാവിൽ ദൈവമേ കൈവല്യ ദീപം കൊളുത്തിടണേ. പാപങ്ങളോർത്തോർത്തു കണ്ണീരൊഴുക്കുവിൻ ശത്രുതയെല്ലാം മറന്നിടുവിൻ. കരയെല്ലാം നീക്കി എൻ ആത്മാവിൽ ദൈവമേ കൈവല്യ ദീപം കൊളുത്തിടണേ. കർത്താവേ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരുഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാനും നീതിമാനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിലെ അവരെ അങ്ങയുടെ വലതുഭാഗം നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. പോഴുമെന്നേക്കുമാമേ. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്ക് നിത്യജീവനം കാരണമാകട്ടെ. അരുവികടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം എൻ്റെ ഈശോ അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങെൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങനിൽ നിന്നും വേർപിരിയരുതേ. ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഓ അറിയപ്പെടാത്ത സ്നേഹമേ, ഓ എൻ്റെ പ്രിയനെ, എപ്പോഴങ്ങ് എന്നെ അങ്ങേതായി സ്വീകരിക്കും. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്രവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും ആശീർവദിക്കണമേ. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതം കനിവോട് കൈക്കൊണ്ടരുളണമേ. ആമേൻ.
ദാസർക്കായി തിരുസന്നിധിയിൽ അണച്ചിടും ബലിയുടെ ദൃക്കൺ പാർക്കണമേ മൃതരുടെ പാപം മായ്ക്കണമേ ആമേ ഇന്നി ബലിനിൻ സന്നിധിയിൽ അർപ്പിച്ചവരം അഖിലർക്കും കരുണയുടെ ഗണം അഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ചു കുർബാന കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.